അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കോരി കഴിക്കാനൊക്കെ പറ്റിയ പായസം പോലെയാണ്, എന്നാലും ഒരു വെറൈറ്റി ഒരു പലഹാരം ഒക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ പാലവായ്ക്കൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയി കൊണ്ടിട്ട് ഒരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാനൊരു 3 പഴം മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോൾ ദാ ഇത് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഫുള്ളായിട്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാൻ. പിന്നെ ഞാൻ കുറച്ച് ചൗവരി അല്ലെങ്കിൽ സാബുവിനരി എന്നൊക്കെ പറയും, അതൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവട്ടത്. ഇത് ഞാനൊന്ന് കുറച്ച് നേരം കുതിർത്ത് വെച്ചിനി വെള്ളത്തിലിട്ടിട്ട്. അപ്പം എന്നിട്ട് ഇത് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അച്ചിലേക്ക് കുറച്ച് വെള്ളം മാത്രം വെച്ച് കണ്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു പഴത്തിൻ്റെ തീനുണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കുഞ്ഞ് ബോൾസ് ആക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇത്തിരി ഒന്ന് വലുതാക്കി എടുത്തീനി. പിന്നെ എന്ന് പറയാൻ ഇക്കാക്കൻ്റെ മോള് വന്നങ്ങാണ്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു തന്ന്, അങ്ങനെ പെട്ടെന്ന് തന്നെ ഓളൊക്കെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ പിന്നെ ഓളും ഞാനും കൂടി ബോൾസ് ആക്കിയെടുത്ത് നോക്ക്, നല്ല ഇഷ്ടമായി ചെയ്ത് തരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പാലടുപ്പത്ത് വെച്ചാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഇത് നമ്മൾ ബന്ധം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസ് മാതിരിയായി വന്നാണ്. ഇതൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും പാല് തിളച്ച് വന്നിനി. ഞാൻ 500 പാലാണിട്ടെടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ബൗൾസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിന്. തിളപ്പിച്ചിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് അരിപ്പൊടി കുറച്ച് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഡിഷിനെ കുറച്ചൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, അത് ഞാൻ ചേർത്തിയില്ല, അതിനെക്കാളും നല്ല അരിപ്പൊടിയാണല്ലോ. പിന്നെ ഞാൻ ഈ വേവിച്ച ചവ്വരി ഉണ്ടല്ലോ, സാബുനരി, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ പഴം ഇന്നത്ത് ഈ പാലിലൊന്ന് വേവിച്ചെടുത്തിന് കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ ഈ സാബുനരി വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നെ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ നേരത്തെ കലക്കി വെച്ച അരിപ്പൊടിൻ്റെ മാവ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരിപ്പൊടിൻ്റെ അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവിടെ അടക്കം ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നന്നായിട്ട് ഉടച്ചെടുത്ത് റെഡിയാക്കി എടുത്തതാണ്. അപ്പം പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കണം കേട്ടോ. പഞ്ചസാരില്ലാത്തത് ഞങ്ങൾക്ക് കുറച്ച് എടുത്തേക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഒരു 1 ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിൻ്റെ ആ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ അധികം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെന്ത് നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നുമില്ലേനി. അപ്പം പിന്നെ തേങ്ങാക്കൊത്താകുമ്പം നല്ലൊരു ടേസ്റ്റും ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് എടുത്തത്. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഈ തൂമിച്ച് വെച്ച തേങ്ങാക്കൊത്ത് നമ്മൾ പലഹാരത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് ഇനിയിപ്പോൾ തണുത്ത് കഴിഞ്ഞാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ തേങ്ങാക്കൊത്തിൻ്റെ കടി നല്ലൊരു രസമുണ്ട്. ഇനി എൻ്റെ അഭിപ്രായത്തിൽ അണ്ടിപ്പരിപ്പിനെക്കാട്ടും ഒരു ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി. ഒന്നാമത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലേനി. അപ്പോൾ പിന്നെ അതിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുന്ന സമയത്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്തിക്കുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.